Namaste. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അണികൾ സാമൂഹിക അകലം പാലിക്കാത്തതിനെ തുടർന്ന് പരിപാടി പൂർത്തിയാക്കാതെ സുരേഷ് ഗോപി എം മടങ്ങി ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ കൊട്ടാരക്കര മർത്തോമ ജൂബിലി മന്ദിരം ഹാളിലായിരുന്നു ചടങ്ങ് പ്രധാനമന്ത്രിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ബി ജെ പിയുടെ സ്മൃതികേരം പദ്ധതിയിൽ എഴുപത്തി പേർക്ക് തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യാനാണ് സുരേഷ് ഗോപി എത്തിയത് കാറിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ നേതാക്കളും പ്രവർത്തകരും തിക്കും തിരക്കും കൂട്ടി സാമൂഹിക അകലം പാലിച്ചില്ലെങ്കിൽ മടങ്ങുമെന്ന മുന്നറിയിപ്പോടെയാണ് സുരേഷ് ഗോപി കാറിൽ നിന്ന് ഇറങ്ങിയുതന്നെ കാലം ചെയ്ത ഡോ ർ ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോസ്റ്റം മർത്തോമ വലിയ മെത്രാപോലിത്തിയുടെ പേരിൽ ജൂബിലി മന്ദിരം വളപ്പിൽ ഓർമ്മ മരമായി തെങ്ങിൻ തൈ നട്ടായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ജൂബിലി മന്ദിരം ഹാളിൽ പൊതുചടങ്ങിനെത്തി അവിടെയും പ്രവർത്തകർ തിക്കും തിർക്കും കൂട്ടി പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അകന്നു നിൽക്കാൻ പ്രവർത്തകർ തയ്യാറായില്ല ഇതിനിടെ ഭിന്നശേഷിക്കാരായ രണ്ടുപേർക്ക് സുരേഷ് ഗോപി തെങ്ങിൻ തൈ വിതരണം ചെയ്തു സീറ്റുകളിൽ ഇരിക്കാനും സാമൂഹിക അകലം പാലിക്കാനും വീണ്ടും അഭ്യർത്ഥിച്ചു വേദിയിലുണ്ടായിരുന്ന നേതാക്കളും മൈക്കിലൂടെ അഭ്യർത്ഥന നടത്തി എന്നിട്ടും അണികൾ അനുസരിക്കാതെ വന്നതോടെ വേദിയിൽ ോ പ്രസംഗിക്കാനോ തയ്യാറാകാതെ സുരേഷ് ഗോപി കാറിൽ കയറി മടങ്ങുകയായിരുന്നു ബി ജെ പി ഭാരവാഹികൾ പിന്നീട് ചടങ്ങുകൾ പൂർത്തിയാക്കി ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ വീണ്ടും ഒരു ശ്രദ്ധേയമായ കുറിപ്പ് പങ്കുവെക്കുകയാണ് ഫേസ്ബുക്ക് ആക്ടിവിസ്റ്റ് ആയ അഞ്ജു പാർവതി ആ കുറിപ്പ് ഇങ്ങനെയാണ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അണികൾ സാമൂഹിക അകലം പാലിക്കാത്തതിനെ തുടർന്ന് പരിപാടി പൂർത്തിയാക്കാതെ ശ്രീ സുരേഷ് ഗോപി എം മടങ്ങിയെന്ന വാർത്ത കണ്ടിരുന്നു ഒരു ചങ്ങുറ്റമുള്ള ജനസേവകനു മാത്രം ചെയ്യാൻ കഴിയുന്ന തീരുമാനമാണത് ആ തീരുമാനമാകട്ടെ നെല്ലൊരു തുടക്കത്തിനൊപ്പം അണികൾക്ക് നൽകുന്ന ഒരു ഗുണപാഠം കൂടിയാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു നടപ്പുരീതി അനുസരിച്ച് അന്തവും കുന്തവും ഇല്ലാതെ തമ്പ്രാക്കന്മാർക്ക് ജയ് വിളിക്കുന്ന അണികളുടെ ഏത് താന്തോന്നി തരത്തിനും കൂട്ടുനിൽക്കുന്നത് ജനനായകന്മാർ പാർട്ടി ഭേദമന്യേ പാലിച്ചു പോരുന്ന ഒരു നയമാണ് എന്നാൽ ജയ് വിളിക്കുന്ന അണികളുടെ ഏത് തെമ്മാടിത്തരത്തിനും താൻ ഒപ്പം കൂടില്ലെന്ന താക്കീത് കൂടിയാണ് സുരേഷ് ഗോപി ഈ തീരുമാനത്തിലൂടെ കാണിച്ചു കൊടുത്തത് അതായത് ഒരു തരത്തിലുള്ള സുഖിപ്പീരും സോപ്പിടിലും ടുത്ത് വിലപ്പോവില്ലെന്ന ഒന്നാം തരം ഓർമ്മപ്പെടുത്തൽ കൂടിയാണത് ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ കൊട്ടാരക്കര മർത്തോമ ജൂബിലി മന്ദിരം ഹാളിലായിരുന്നു അദ്ദേഹം പങ്കെടുത്ത ചടങ്ങും മടങ്ങിപ്പോക്കും നടന്നത് കാറിൽ നിന്നിറങ്ങിയ നിമിഷം തന്നെ സാമൂഹ്യ അകലത്തിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തിയിരുന്നു അദ്ദേഹം കാലം ചെയ്ത ഡോക്ടർ ഫിലിപ്പോസ് ഫിലിപ്പോസ്റ്റം മർത്തോമ വലിയ മെത്രാപോലിത്തയുടെ പേരിൽ ജൂബിലി മന്ദിരം ഒളപ്പിൽ ഓർമ്മമരമായി തെങ്ങിത്തൈ നട്ടായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ജൂബിലി മന്ദിരം ഹാളിൽ പൊതുചടങ്ങിനെത്തി എന്നാൽ അവിടെയും പ്രവർത്തകർ തിക്കും തിരക്കും കൂട്ടി പലതവണ ആവശ്യപ്പെട്ടെങ്കിലും അകന്നു നിൽക്കാൻ പ്രവർത്തകർ തയ്യാറായില്ല സീറ്റുകളിലിരിക്കാനും സാമൂഹിക അകലം പാലിക്കാനും വീണ്ടും അഭ്യർത്ഥിച്ചു വേദിയിലുണ്ടായിരുന്ന നേതാക്കളും മൈക്കിലൂടെ അഭ്യർത്ഥന നടത്തി എന്നിട്ടും അണികൾ അനുസരിക്കാതെ വന്നതോടെ വേദിയിൽ കയറാനോ പ്രസംഗിക്കാനോ തയ്യാറാകാതെ ശ്രീ സുരേഷ് ഗോപി കാറിൽ കയറി മടങ്ങുകയായിരുന്നു കോവിഡ് പത്തൊൻപത് മഹാമാരി രൂക്ഷമായ സാഹചര്യങ്ങളിൽ പോലും സാമൂഹ്യ അകലത്തെയും പ്രോട്ടോകോളിനെയും ഒക്കെ ചുരുട്ടിക്കൂട്ടി നാലായി മടക്കി പോക്കറ്റിലിട്ട ജനനായകന്മാരുടെ നാടാണിത് അത്തരം ജനനായകന്മാരെ മാത്രം കണ്ടുശീലിച്ച അണികളുടെ നാട് എത്തിക്സ് എന്ന അറിയാതെ സിവിക് സെൻസ് അയലത്തൂടെ പോലും പോവാതെ ജയ് വിളിക്കാനും സിന്താവ വിളിക്കാനും മാത്രം ശീലിച്ച അനുയായികൾക്ക് നല്ല രാഷ്ട്രീയ ബോധം കിട്ടണമെങ്കിൽ ഇതുപോലത്തെ ഇരുട്ടടി കൊടുക്കുന്ന ജനനായകർ തന്നെ വേണം രാഷ്ട്രീയം മാത്രം അളവുകോലാക്കി അളക്കാൻ കഴിയുന്ന ജനസിൽപ്പെട്ട ഒരാളല്ല താൻ എന്ന് ചങ്കുറപ്പോടെ ചെയ്തു കാണിച്ച റിയൽ ഹീറോയ്ക്ക് ബിഗ് സല്യൂട്ട് നേരത്തെ അണികളെ ഇങ്ങനെ വരച്ച വരയിൽ നിർത്താൻ കെൽപ്പുണ്ടായിരുന്നത് ഒരേ ഒരു ലീഡറിന് മാത്രമായിരുന്നു എന്തായാലും സുരേഷ് ഗോപിക്ക് ഒരു ബിഗ് സല്യൂട്ട് നിങ്ങളാണ് യഥാർത്ഥ ജനനായകൻ വെബ്ഡെസ്ക് തൂസ്